ഇനിയും നമ്മൾ ഒരു ഗൃഹസ്ഥൻ എന്നും ചെയ്യേണ്ട അഞ്ച് മഹായജ്ഞങ്ങളുണ്ട് പഞ്ചമഹായജ്ഞങ്ങൾ ബ്രഹ്മയജ്ഞം ദേവയജ്ഞം പിതൃയജ്ഞം മനുഷ്യയജ്ഞം ഭൂതയജ്ഞം ഈ അഞ്ച് യജ്ഞങ്ങളും നിത്യം ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് ഭഗവാന് വേണ്ടി ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ പറയും ഇവ ദേവസ്വം അമ്പലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ പലരും പറയും അവിടെ പൈസ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയും പക്ഷെ നമ്മളൊരു കുറച്ച് പൈസ കൊടുത്തുകൊണ്ട് തെറ്റില്ല കാരണം ഇത് നമ്മൾ നിത്യം വീട്ടിൽ ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം ഇവിടെ നടക്കുന്നുണ്ട് അതിൽ നമുക്ക് ഭാഗഭാക്കാവാൻ വേണ്ടി നമുക്ക് കുറച്ച് പൈസ കൊടുത്തു എന്ന് തെറ്റൊന്നുമില്ല അതിനകത്ത് ഈ പഞ്ചമഹായജ്ഞങ്ങൾ അവിടെ സ്ഥിരമായിട്ടും നടക്കുന്നത് ശ്രീഭൂത ബലിയൊക്കെ നടക്കുന്നത് അതുതന്നെയാണ് അപ്പം അങ്ങനെ എന്തെടുത്ത് നോക്കിയാലും ഏതെടുത്ത് നോക്കിയാലും അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തെ എടുത്തു നോക്കൂ നിത്യകർമ്മങ്ങൾ നമുക്ക് നിത്യകർമ്മങ്ങളുണ്ട് രാവിലെ എഴുന്നേറ്റാൽ കുളിച്ച് ശുദ്ധമായി വൃത്തിയായിട്ട് നമ്മൾ നിലവിളക്ക് കൊളുത്തി നമ്മൾ പ്രാർത്ഥിക്കുന്നു ഇവിടെയും അതെ ഭഗവാനെ വിളിച്ചുണർത്തി പഴയതെല്ലാം മാറ്റി പുതിയ അടയാഭരണങ്ങളൊക്കെ അണിയിച്ച് ഇവിടെ പൂജ നടത്തുന്നു നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് പോലെ ഇവിടെ ഭഗവാന് ഉഷപൂജ കഴിഞ്ഞ് നിവേദ്യമുണ്ട് അതുപോലെ പിന്നീട് നമ്മൾ ഉച്ച സമയത്ത് അവിടെ ഇവിടെ ഉച്ചപൂജയുണ്ട് നിവേദ്യമുണ്ട് നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ണുന്ന സമയത്ത് അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം വിശ്രമിക്കുന്നു ഇവിടെയും ഭഗവാനും വിശ്രമിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നട അടയ്ക്കും പിന്നെ വൈകുന്നേരം നമ്മൾ കുളിച്ച് വീണ്ടും ശുദ്ധമായിട്ട് വിപുലമായിട്ടുള്ളൊരു ദീപാരാധനയും നാം ഒക്കെ ചെല്ലും ഇവിടെയും അതുപോലെ തന്നെ വളരെ ഭംഗിയായിട്ട് ക്ഷേമമായിട്ടുള്ളൊരു ദീപാരാധന നടക്കുന്നു അത് കഴിഞ്ഞാൽ അത്താഴപൂജ കഴിഞ്ഞാൽ ഭഗവാൻ ഉറങ്ങാൻ പോകുന്നു ഇതല്ലേ നമ്മളുടെ നിത്യജീവിതത്തിലും നമ്മൾ ചെയ്യുന്നത് നിത്യകർമ്മങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് നൈമിത്തിക കർമ്മങ്ങളുണ്ട് നൈമിത്തിക കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ ഷോഡശാചാരങ്ങൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന നൈമിത്തിക കർമ്മങ്ങൾ അതായത് നമ്മളുടെ ചോറൂണ് 28 കെട്ട് ഉപനയനം സമാവർത്തനം വിവാഹം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ അന്ത്യേഷ്ടി വരെ ഉള്ള 16 കർമ്മങ്ങളുണ്ട് അതുപോലെയുള്ള നൈമിത്തിക കർമ്മങ്ങളും ഈ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് നമുക്കറിയാം ഈ നമ്മളുടെ വിവാഹം ഉത്സവമായിട്ട് നടത്തുന്നത് പോലെ ഇവിടെ ഭഗവാന് ഉത്സവമുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വ്രതങ്ങളൊക്കെ നോക്കി നമ്മൾ ശുദ്ധി ആവുന്നുണ്ട് ശരീരം അതുപോലെ ഇവിടെ ശുദ്ധി കലശങ്ങൾ നടക്കുന്നുണ്ട് നമ്മളുടെ ചൈതന്യ ലോപം ഉണ്ടാകുമ്പോൾ നമ്മൾ അതനുസരിച്ച് നമ്മളുടെ ചൈതന്യം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ ഇവിടെ ചൈതന്യം നഷ്ടപ്പെടുമ്പോൾ ഇവിടെ പൂജ നടത്തിയിട്ട് നിരന്തരമായ പൂജ നടത്തുന്നത് അതിന് വേണ്ടിയിട്ടാണ് ആ ചൈതന്യ ലോപം വന്നാൽ അതിനെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ജന്മദിനം ആഘോഷിക്കുന്നത് പോലെ ഇവിടെ പ്രതിഷ്ഠാദിനം ആഘോഷിക്കുന്നുണ്ട് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ നിത്യ നൈമിത്തിക കർമ്മങ്ങൾ എല്ലാം തന്നെ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നിസ്സംശയം പറയാം ഭഗവാൻ പറഞ്ഞത് വളരെ കാര്യമായ ഒരു കാര്യമാണ് അതായത് ഒരു ഉത്തമ സാധകൻ്റെ നേർപ്പകർപ്പാണ് ക്ഷേത്രം എന്ന് നമുക്ക് നിസ്സംശയം പറയാം ഇനിയും ഈ ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനമായ ഭാഗം ഏതാണ് നമ്മളുടെ ശരീരത്തിലെ പ്രധാനമായ ഭാഗം ശിരസ് അതുപോലെ തന്നെ ഇവിടെയും പ്രധാന ഭാഗം ഗർഭഗൃഹം ശിരപ്രോക്തം എന്ന് പറഞ്ഞ ശിരസ് തന്നെയാണ് അതായത് ആ വിഗ്രഹം ഇരിക്കുന്ന ആ ശ്രീകോവിൽ അത് തന്നെയാണ് പ്രധാനം എന്താണ് ഈ വിഗ്രഹം എന്ന് പറഞ്ഞാൽ വിഗ്രഹം എന്ന് പറഞ്ഞാൽ വിശേഷേണ ഗ്രാഹയിതി വിശേഷേണ ഗ്രഹിക്കേണ്ടതാണ് വിഗ്രഹം അപ്പൊ നമ്മൾക്ക് നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ എത്രയോ പ്രതിമകൾ വിൽക്കാൻ വെച്ചിട്ട് കണ്ടിട്ടുണ്ട് അതിനൊന്നും ഈ ചൈതന്യം ഇല്ലല്ലോ നമ്മൾ വാങ്ങിക്കൊണ്ട് വീട്ടിൽ വയ്ക്കുന്ന അതിനൊന്നും ഈ ചൈതന്യം ഇല്ലല്ലോ അതെന്തുകൊണ്ടാണ് വിഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മളതിനെ സാധാരണ ഒരു വിഗ്രഹത്തെ പോലെ അല്ല കാണേണ്ടത് കാരണം ഒരു ക്ഷേത്രം നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാനമായ കർമ്മം എന്ന് പറയുന്നത് പ്രതിഷ്ഠാകർമ്മമാണ് ഒരു ക്ഷേത്രം നിർമ്മിക്കുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ താന്ത്രിക വിദ്യ പ്രകാരമാണ് തന്ത്രവിദ്യ പ്രകാരമാണ് എല്ലാം നടക്കുന്നത് അതായത് ഒരു വിഗ്രഹം ഉണ്ടാക്കാനായിട്ട് വിഗ്രഹം പലതും കൊണ്ടുണ്ടാകാം മരം കൊണ്ടുണ്ടാവാം വെട്ടുകല്ല് കൊണ്ടുള്ള വിഗ്രഹങ്ങളുണ്ട് പിന്നെ കല്ലുകൊണ്ടുള്ള വിഗ്രഹമുണ്ട് പിന്നെ ലോഹങ്ങൾ കൊണ്ടുള്ള ഇപ്പം ഇതേതാണെങ്കിലും ആ നിർമ്മാണ പ്രക്രിയ മുതൽ വ്രതങ്ങളെല്ലാം നോക്കിയാൽ വളരെ ചിട്ടയോടെയാണ് ഈ ആ വിഗ്രഹത്തെ നിർമ്മിക്കുന്നത് ഇപ്പം കല്ലാണെങ്കിൽ അത് വെട്ടിയെടുക്കുന്ന ശില പോലും പൂജയൊക്കെ ചെയ്തിട്ടാണ് അത് എടുക്കുന്നത് എന്നിട്ട് അത് കൊത്തിയെടുക്കുന്നയാളും അതുപോലെ വ്രതം നോക്കിയിട്ടാണ് എടുക്കുന്നത് അതിനുശേഷം ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കുന്ന ആ ഒരു കർമ്മമുണ്ട് പ്രതിഷ്ഠാകർമ്മം അത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇത് കൊണ്ടുവയ്ക്കുമ്പോൾ ഇതിന് ചൈതന്യം എന്ന് പറയുന്നത് ഇല്ല പക്ഷേ അതിനെ ചൈതന്യവത്താക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ ഈ പ്രതിഷ്ഠാകർമ്മം എന്ന് പറയുന്നത് അതായത് അത് ചെയ്യാനുള്ള അധികാരം
നമ്മൾ പറയും ഏത് കർമ്മം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെങ്കിലും അതിന് ചില സർട്ടൻ ക്വാളിഫിക്കേഷൻസ് ഉണ്ട് അതുപോലെ ഒരു തന്ത്രിയാണ് ഈ പ്രതിഷ്ഠാ കർമ്മം നിർവഹിക്കുന്നത് തന്ത്രവിദ്യ വശത്താക്കിയ ഒരാൾ അതാണ് തന്ത്രി എന്ന് പറയുന്നത് അദ്ദേഹം പ്രതിഷ്ഠാ കർമ്മം നിർവഹിക്കുന്നതിന് അതിനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ച ആളായിരിക്കണം തന്ത്രവിദ്യയിൽ പ്രാവീണ്യനായിരിക്കണം മന്ത്രങ്ങൾ വ്യക്തമായിട്ട് ചൊല്ലാൻ കഴിവുള്ള ആളായിരിക്കണം അത് അർത്ഥസഹിതം മനസ്സിലാക്കാൻ കഴിവുള്ള ആളായിരിക്കണം അക്ഷരലക്ഷാദി ജപ പുരസ്കരണാദി പ്രക്രിയകളിലൂടെ തൻ്റെ ശരീരത്തെ തന്നെ ഈശ്വരമയമാക്കി മാറ്റിയ ഒരാളായിരിക്കണം തന്നെയുള്ള ഈശ്വര ചൈതന്യത്തെ ആവാഹിച്ച് ബിംബത്തിലേക്ക് ആക്കാൻ പ്രാപ്തിയുള്ള ആളായിരിക്കണം ഇതുപോലെ അതുപോലെ തന്നെ തൻ്റെ കുണ്ടലിനി ശക്തിയെ ധ്യാനത്തിലൂടെ ഉയർത്തി സഹസ്രാരത്തിലെത്തിയിട്ട് എത്തിച്ച് തൻ്റെ ശരീരം മുഴുവനും ഈശ്വര ചൈതന്യം കൊണ്ട് നിറച്ച ഒരു വ്യക്തിയാണ് പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുന്നത് അദ്ദേഹം എന്താണ് ആ സമയത്ത് ചെയ്യുന്നത് ഓരോ സാധനങ്ങളിലേക്ക് തൻ്റെ ചൈതന്യത്തെ ആവാഹിച്ചിട്ട് ജലത്തിലൊക്കെ ആവാഹിച്ച് ആ ജലം കൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്ത് തൻ്റെ ശരീരത്തിലെ അതേ ചൈതന്യം തന്നെയാണ് ആ വിഗ്രഹത്തിലേക്ക് പകർത്തി വയ്ക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ആ തന്ത്രിയുടെ ശരീരത്തിലെ ചൈതന്യവും വിഗ്രഹത്തിലെ ചൈതന്യവും നമ്മളിലെ ചൈതന്യവും ഒന്നു തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ ഭഗവാന്റെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ അറിയാതെയെങ്കിലും കണ്ണടച്ചു പോകുന്നുണ്ട് ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോയി രണ്ട് മണിക്കൂറൊക്കെ നിന്ന് ക്യൂ നിന്ന് നമ്മൾ നടക്കെത്തുമ്പോൾ ഒരു സെക്കൻഡ് നിൽക്കാൻ കഴിയുള്ളൂ പക്ഷേ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കണ്ണടച്ചു പോകുന്നു അറിയാതെ കാരണം നമുക്ക് നമ്മുടെ ഉള്ളിലുണ്ട് അത് അതായത് ആ ചൈതന്യം തന്നെയാണ് നമ്മളിലുള്ളത് അപ്പം നമ്മൾ കണ്ണ് അതിലേക്ക് നോക്കിയിട്ട് നമ്മൾ കണ്ണടച്ചിട്ട് ആ ചൈതന്യത്തെ നമ്മൾ നമ്മളുടെ ഉള്ളിൽ കാണുകയാണ് ചെയ്യുന്നത് അവിടെയാണ് നമ്മൾ ഈ മഹാവാക്യങ്ങളിലൊക്കെ പറയുന്ന തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നുള്ള ഒരു തലത്തിലേക്ക് നമ്മൾ ഉയരുന്ന ഒരു സന്ദർഭമാണ് അവിടെ ആ ക്ഷേത്രത്തിന് മുമ്പിൽ വെച്ച് നമ്മൾ ആ കണ്ണടക്കുന്ന സമയം എന്ന് പറയുന്നത് ഭഗവാൻ അർജുനോട് പറഞ്ഞു ഹൃദേശേ അർജുന തിഷ്ഠതി ഞാൻ നിന്റെ ഹൃദയത്തിലാണ് ഇരിക്കുന്നത് അതാണ് നമ്മൾ അവിടെ ചെയ്യുന്നത് ഹൃദയത്തിൽ കൈകൂപ്പിക്കുന്നു അപ്പോൾ ഈ വിഗ്രഹത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വെറും വിഗ്രഹമല്ല നമുക്ക് നമ്മളുടെ ആചാര്യന്മാർ അനുവദിച്ച തന്ന ഒരു സ്വാതന്ത്ര്യമാണ് ഈ വിഗ്രഹ ആരാധന എന്ന് പറയുന്നത് പലരും ചോദിക്കും തൂണിലും തുരുമ്പിലും ഈശ്വരനുണ്ടെങ്കിൽ നിങ്ങൾ എന്തിന് ക്ഷേത്രത്തിൽ പോകുന്നു എന്തിനാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത് കാരണം അവരോട് ചോദിക്കാൻ ഒന്നേ ഉള്ളൂ ഇഷ്ടം പോലെ വായു ഇവിടെ ചുറ്റുമുണ്ടല്ലോ എന്നിട്ട് നമ്മൾ എന്തിനാണ് കാറ്റ് കൊള്ളാൻ ഫാനിൻ്റെ ചോട്ടിൽ പോയി നിൽക്കുന്നത് അവിടെ നമ്മൾക്ക് കാറ്റ് തളം കെട്ടി നിൽക്കുന്ന ഒരിടം നോക്കി നമ്മൾ പോകുന്നു അതുപോലെ എല്ലായിടത്തും ഊർജ്ജമുണ്ടെങ്കിലും ഊർജ്ജം തളം കെട്ടി നിൽക്കുന്ന ഒരിടമാണ് ക്ഷേത്രം അവിടേക്ക് നമ്മൾ പോകുന്നു നമ്മൾക്ക് ഊർജ്ജസ്വലരാവാൻ ആഗ്രഹമുള്ളതുകൊണ്ട് പിന്നെ നമുക്കറിയാം നമ്മൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു വലിയ ശക്തിയുണ്ട് ആ ശക്തിയെ നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ല പക്ഷേ ആ ശക്തി നമ്മളുടെ വീട്ടിലേക്ക് പല ഉപകരണങ്ങളിലൂടെ വരുമ്പോൾ നമ്മളതിനെ അറിയുന്നുണ്ട് അതിൻ്റെ ഒരു വയറിൻ്റെ ഇൻസുലേഷൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മളതിലെ തൊട്ടാൽ നമ്മളത് അനുഭവിക്കുന്നുണ്ട് അതുപോലെ ക്ഷേത്രത്തിൽ വരുമ്പോഴും അല്ലെങ്കിൽ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോഴും വിഗ്രഹം കാണുമ്പോഴും നമ്മളുടെ ആ ഇൻസുലേഷൻ നമ്മളുടെ ഇൻസുലേഷൻ എന്താണ് കാമക്രോധ മോഹ ലോഭാദികൾ കൊണ്ടുള്ള ഒരു ശരീരം ആ ഇൻസുലേഷൻ ഇല്ലാതാക്കി നമ്മൾ അതിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കും അത് അനുഭവവേദ്യമാക്കാൻ കഴിയും അപ്പം നമുക്ക് ഇലക്ട്രിസിറ്റിയോട് വളരെയധികം ഉപമിക്കാം ഈ ഭഗവത് ചൈതന്യത്തെ അപ്പോൾ ഈ ഭഗവത് ചൈതന്യം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വരുന്നത് അപ്പോൾ ഈ വിഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമുക്കറിയാം ശ്രീരാമകൃഷ്ണ പരമഹംസര് പറയും ഈ വിഗ്രഹ ആരാധന ക്ഷേത്രം എന്നൊക്കെ പറയുന്നത് കോണിപ്പടിയാണ് അതായത് കയറിപ്പോകാനുള്ളതാണത് അതിരിക്കാനുള്ളതല്ല കയറിപ്പോകാനുള്ളതാണ് അതായത് സാധാരണക്കാർ ഇപ്പോൾ താഴെ നിന്നിട്ട് ഓരോ പടി കയറി കയറി നമ്മൾ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോണിയുടെ ആവശ്യമില്ല അപ്പോൾ ആ ഒരു തലത്തിലേക്ക് എത്തിക്കഴിയുന്നവർക്കൊന്നും ക്ഷേത്രത്തിൽ പോയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കാരണം അവർ ആ തലത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം ഈ ഉന്നത നിലയിലെത്തിയ സന്യാസിമാരും അവരൊന്നും ക്ഷേത്രത്തിൽ പോകുന്നില്ല കാരണം അവർക്കതിൻ്റെ ആവശ്യമില്ല അവർ കണ്ണടച്ച് കഴിയുമ്പോൾ അവർക്ക് അവരുടെ ഉള്ളിൽ തന്നെ ഈശ്വരനെ കാണാൻ അവർക്ക് കഴിയുന്നുണ്ട് പിന്നെ എന്തിനാണ് അവർ ക്ഷേത്രത്തിൽ പോകുന്നത് നമുക്കതിന് കഴിവില്ലാത്തത് കൊണ്ട് നമുക്ക് ക്ഷേത്രത്തിൽ പോയേ മതിയാവുള്ളൂ അപ്പോൾ ക്ഷേത്രം കോണിപ്പടിയാണെന്ന് പറയും നമ്മളീ പോൾ വാൾട്ടൊക്കെ ചാടുന്ന പോലെ ഒരു ഇതിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് സപ്പോർട്ട് വിടാം പക്ഷെ നമ്മളെന്നും ഈ സപ്പോർട്ടിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഒരു പാളിച്ച അല്ലേ
നമ്മളൊക്കെ നാളെ പോയാലും നമ്മൾക്ക് ആ ഉന്നതമായ തലത്തിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ഒരുപാട് കാലം നമുക്ക് കാത്തിരിക്കേണ്ടി വരും തീർച്ചയായിട്ടും പിന്നെ നമ്മൾ ഒരു ഭക്തൻ നമ്മൾ ഭക്തിമാർഗം തിരഞ്ഞെടുക്കുമ്പോഴും നമ്മളുടെ നമുക്ക് ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട് ഭക്തി എന്ന് പറയുന്നത് നമ്മളെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഭക്തി എന്ന് പറയുന്നത് ദിവസവും ക്ഷേത്രത്തിൽ പോകുന്നതും ഇതൊക്കെ വായിക്കുന്നതും അല്ലേ അതുപോലെ തന്നെ അവിടെ ചെന്ന് നമസ്കരിക്കുന്നതും ചന്ദനക്കുറി ഇടുന്നതും അങ്ങനെയൊക്കെ ഉള്ള ഒരാളെ കാണുമ്പോൾ നമ്മൾ ഓർവ് അയാൾ വളരെ ഭക്തനാണ് കേട്ടോ എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പോൾ ബാഹ്യമായ ഒരു കാഴ്ചപ്പാടിൽ നമ്മളൊരു ഭക്തനെ നിർണയിക്കുന്നുണ്ട് പക്ഷെ സത്യത്തിൽ ഭക്തിയെക്കുറിച്ച് ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞിട്ടുള്ളത് എന്താണ് സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്യഭിധീയത സ്വസ്വരൂപാനുസന്ധാനം ഞാൻ ആരാണ് എന്നുള്ള തിരിച്ചറിവ് ഞാൻ ദേഹമല്ല ഇതിലിരിക്കുന്ന ചൈതന്യമാണ് ഞാൻ ആ ചൈതന്യം തന്നെയാണ് സർവ്വജീവജാലങ്ങളിലും ഉള്ളത് എന്ന തിരിച്ചറിവാണ് ഭക്തി എന്നിട്ട് ഒരു കാര്യം കൂടി സ്വാമികൾ കൂട്ടിച്ചേർത്തു മോക്ഷകാരണ സാമഗ്രിയം ഭക്തിരേവ ഗരീയസി മോക്ഷകാരണങ്ങളിൽ ഏറ്റവും പ്രധാനമായത് ഭക്തിയാണ് അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം തന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട് പക്ഷേ നമ്മളുടെ നമുക്ക് കുറച്ച് തെറ്റിദ്ധാരണകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഭക്തി എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അപ്പോൾ നമ്മൾ ഇവിടെ ഈ തിരിച്ചറിവ് അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് നാല് തരത്തിലുള്ള ഭക്തന്മാരുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടം ജ്ഞാനിയാണ് എല്ലാവരെയും എനിക്കിഷ്ടമാണ് അർത്ഥോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീജ ഭരദർശഭ നാല് തരത്തിലുള്ള ഭക്തരുണ്ട് അർത്ഥൻ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനി നാല് പേരെയും എനിക്ക് വലിയ ഇഷ്ടമാണ് പക്ഷേ ജ്ഞാനിയെ എനിക്ക് കൂടുതൽ ഇഷ്ടമാണ് കാരണം ജ്ഞാനി ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞു അതുതന്നെയാണ് നമ്മൾക്ക് ആ തലത്തിലേക്കാണ് നമ്മൾ ഉയരേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കാലാകാലങ്ങളായിട്ട് ക്ഷേത്രത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വിഗ്രഹാരാധന എന്ന് പറയുന്നത് വിവേകാനന്ദസ്വാമികൾ പണ്ട് ഖേത്രി മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്നപ്പോൾ അദ്ദേഹം വിവേകാനന്ദസ്വാമികളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു അത്രേ നിങ്ങൾ വിഗ്രഹാരാധനക്കാരല്ലേ അപ്പം അദ്ദേഹം പറഞ്ഞു അതെ ഈ ഇരിക്കുന്ന ഫോട്ടോ ആരുടെയാണ് അതെൻ്റെ അച്ഛൻ്റെയാണ് ഞാൻ അതിലൊന്ന് തുപ്പിക്കോട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ രാജാവ് അയ്യോ തുപ്പാൻ പറ്റില്ല കാരണം അതെൻ്റെ അച്ഛൻ ഞാൻ എൻ്റെ അച്ഛനെയാണ് ഞാൻ അതിലൂടെ കാണുന്നത് ആ അത് തന്നെ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ ഞങ്ങളത് തന്നെ ചെയ്യുന്നുള്ളൂ ഇതിനെ വിഗ്രഹത്തിനെ അല്ല ഞങ്ങൾ ആരാധിക്കുന്നത് വിഗ്രഹത്തിലൂടെ ഞങ്ങൾ ആ പരമാത്മാവിനെയാണ് അതുകൊണ്ടാണ് പൂജ നടക്കുമ്പോൾ തൊയ് സംപൂജയാം ഈശം ഇതിലുള്ള ഈശ്വരനെ പൂജിക്കുന്നു എന്നാണ് പറയുന്നത് ഇതിനെ പൂജിക്കുന്നു എന്നല്ല വിഗ്രഹത്തെ പൂജിക്കുന്നുമല്ല വിഗ്രഹത്തിലുള്ള ഈശ്വരനെ പൂജിക്കുന്നു എന്നാണ് പറയുന്നത് തന്നെ പൂജയ്ക്ക് അപ്പോൾ ഇതൊക്കെയാണ് വിഗ്രഹത്തിൻ്റേതായ ഒരു ഇത് നമ്മൾ ഒരു കൊടി കാണുമ്പോൾ ഒരു 10 രൂപയുടെ ഒരു എന്താ പറയുക ത്രിവർണ്ണ പതാക കാണുമ്പോൾ നമ്മൾ അഭിമാനം കൊള്ളുന്നു നമ്മളുടെ രാജ്യത്തെക്കുറിച്ച് നമ്മുടെ രാജ്യത്തെയാണ് ഒരു പതാകയിലൂടെ നമ്മൾ കാണുന്നത് ഒരു ഗ്ലോബിലൂടെ നമ്മൾ ഭൂമിയെ കണ്ടവരാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊരു പ്രതീകമാണ് ഇവിടുത്തെ വിഗ്രഹം എന്ന് പറയുന്നത് അതിലൂടെ നമ്മൾ ദർശിക്കുന്നത് ആ പരമാത്മ ശക്തിയെയാണ് അപ്പോൾ ഇതാണ് വിഗ്രഹാരാധനയുടെ പിന്നിലുള്ള ഒരു സത്യം എന്ന് പറയുന്നത് അത് ഇത്രയും ചൈതന്യവത്താക്കി നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിത്യമായ പൂജകൾ ചെയ്യുന്നത് എത്രമാത്രം ഭക്തന്മാർ വരുന്നുണ്ടോ അത്രയും മാത്രം ചൈതന്യം അതിന് വർദ്ധിക്കുകയും ചെയ്യും മന്ത്രാലാപനങ്ങൾ മന്ത്രം എന്ന് പറയുന്നത് വെറും അക്ഷരക്കൂട്ടങ്ങളല്ല മനനാത്രായതേ ഇതി മന്ത്രഹ എന്ന് പറയുന്നത് എല്ലാ അക്ഷരങ്ങളും മന്ത്രങ്ങളാണ് ആ മന്ത്രാക്ഷരം നാസ്തി അങ്ങനെ പറയും അതായത് എല്ലാ അക്ഷരങ്ങളും മന്ത്രങ്ങളാണ് അല്ലാത്ത ഒരക്ഷരവുമില്ല അതൊക്കെ ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ യജ്ഞം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കിർലിയൻ ക്യാമറ വെച്ചിട്ട് ഫോട്ടോ പിടിച്ച് ഭഗവാന്റെ സാന്നിധ്യം നമ്മൾ തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് അപ്പം മന്ത്രങ്ങളെന്ന് പറയുന്നത് വെറും അക്ഷരക്കൂട്ടങ്ങളല്ല എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പം മന്ത്ര ആലാപനം എന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ട ഒരു കാര്യമാണ് ഇനി ഇനിയും ക്ഷേത്രത്തെക്കുറിച്ച് പറയാനുള്ളത് നമ്മൾ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് പ്രദക്ഷിണമാണല്ലോ പ്രദക്ഷിണം എന്ന് പറയുമ്പോൾ നമ്മൾ ഇടത്തൂടെ വന്ന് നിലത്ത് വരുന്നു അല്ലേ ഇപ്പം ശിവന്റെ അമ്പലത്തിൽ മുഴുവൻ ആക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ വട്ടത്തിൽ വരും അങ്ങനെ വട്ടത്തിൽ വരുമ്പോൾ നമ്മൾ ഈ സ്ക്രൂ ആണി കണ്ടിട്ടുണ്ടല്ലോ അതിലിങ്ങനെ പിരികളുണ്ട് ഈ പിരികളുള്ള ഈ ആണി നമ്മളൊരു മരത്തിലോ ഇത് കഴിക്കാൻ നമ്മളിങ്ങനെ തിരിച്ച് അവസാനം എന്ത് ചെയ്യുന്നത് അതവിടെ പറിച്ചെടുക്കാൻ പറ്റാത്ത തരത്തിൽ ഉറയ്ക്കുന്നുണ്ടല്ലേ അത് തന്നെയാണ് നമ്മൾ പ്രദക്ഷിണത്തിലൂടെ ചെയ്യുന്നത് പ്രദക്ഷിണം വച്ച് അവസാനം ആ ഭഗവാന്റെ മുന്നിൽ വന്ന് ആ ദിവ്യ കൈശോര വേഷം കണ്ട് നമ്മൾ തൊഴുമ്പോൾ നമ്മൾ ആ ഭഗവാനിൽ ഉറയ്ക്കുകയാണ് ഞാനും ഭഗവാനും ഒന്നാണ് എന്നുള്ളൊരു ജീവപരയോരൈക്യം എന്ന ഭാവത്തിലേക്ക് നമ്മൾ ഉയരുകയാണ് ചെയ്യുന്നത്
അപ്പൊ ഈ പ്രദക്ഷിണം വയ്ക്കുന്നതിനൊക്കെ ചിട്ടവട്ടങ്ങളുണ്ട്, അറിയാമായിരിക്കും അത് അല്ലേ. പദാ പദാനുരംഗച്ഛേ, അടിവച്ച് അടിവച്ച്. അടിപ്രദക്ഷിണം എന്ന് പറയുന്നത് അതൊരു വാക്കിംഗ് മെഡിറ്റേഷനാണ്. പദാ പദാനുരംഗച്ഛേ കര ഊജല വിവർജിതം, കയ്യൊക്കെ അനക്കാണ്ട് വെച്ച്. പിന്നെന്താണ്? സ്തുതിർ വാചി, വാക്കുകൾ ഭഗവാന്റെ സ്തുതികൾ. ഹൃദി ധ്യാനം, ഹൃദയത്തിൽ ധ്യാനം. അങ്ങനെ ആണ് നമ്മൾ പ്രദക്ഷിണം വെക്കേണ്ടത്, ചതുരംഗം പ്രദക്ഷിണം. പക്ഷെ നമ്മുടെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ എപ്പോഴും വല്ലപ്പോഴും കാണുന്ന ആരെ കാണുമ്പോൾ നമ്മൾ മിണ്ടാതെ പോയാൽ അവർ പറയും, ഓ അവർക്ക് വലിയ ഗമ്യമായി, എവിടെ നമ്മൾ മിണ്ടാതെ പോകണമുണ്ടോ. അപ്പം നമ്മൾ അവരോട് കുറച്ച് കുശലമൊക്കെ പറഞ്ഞല്ലേ. അപ്പം ശരിക്കും പറഞ്ഞാൽ അതൊന്നും പ്രദക്ഷിണത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. നമ്മൾ വളരെ കോൺസെൻട്രേഷനോട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇറ്റ് ഇസ് എ വാക്കിംഗ് മെഡിറ്റേഷൻ. അപ്പം അതുകൊണ്ട് അങ്ങനെയാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പറയുമല്ലോ, ആസന്ന പ്രസവ നാരി തൈലപൂർണം യഥാഘടം വഹന്തീശന കൈര്യാതി കഥാകാര്യാൽ പ്രദക്ഷിണം. ഇപ്പം ഗർഭം പൂർത്തിയായിരിക്കുന്ന ഒരു സ്ത്രീ ഒരുകുടം എണ്ണയായിട്ട് അത് വേറ്റിക്കൊണ്ട് പോകുമ്പോൾ ഒരു തുള്ളി എണ്ണ താഴെ പോകാതെ എങ്ങനെ പ്രദക്ഷിണം വയ്ക്കുന്നോ അതുപോലെ പ്രദക്ഷിണം വയ്ക്കണം. നമ്മൾ ഓട്ടപ്രദക്ഷിണമാണ് പ്രഥമം വയ്ക്കാറ്, നമ്മൾ നേരക്കുറവ് കൊണ്ടൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ച്, ഈ ക്ഷേത്രത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഈ ഈ ക്ഷേത്രത്തിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ഏറ്റവും പ്രധാനമായ കാര്യം നമ്മൾ വഴിപാടുകൾ കഴിക്കുക എന്നുള്ളതാണ്. വഴിപാട് എന്ന് പറയുന്നത് ഭഗവാന്റെ വഴിയുടെ പാട് നോക്കി നമ്മൾക്കും പോകാനുള്ള ഒരു അവസരമാണ് വഴിപാട്. നമ്മളതിനെ ഒരു ചീത്ത സെൻസിൽ ഉപയോഗിക്കാറുണ്ട് അല്ലേ. ഓ അവൻ ചെയ്തൊരു വഴിപാട്, വഴി ഒരു വഴിപാടായിട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു ആവശ്യമില്ലാത്ത കാര്യം പോലെ. പക്ഷെ അതിനും അർത്ഥമുണ്ട്. അപ്പോൾ വഴിപാട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കാര്യം സാധിക്കുന്നുണ്ട്. അതിന് കാരണം നമ്മളിപ്പോൾ ഈ ഇവിടെ നമ്മുടെ എന്താണ് ഹനുമാൻ്റെ ഒരു അമ്പലമുണ്ടല്ലോ, അവിടെ ചെന്ന് നമ്മളൊരു തേങ്ങ കെട്ടുന്നു. ഒരു തേങ്ങ കെട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പ്രധാനമായിട്ട് പറയും, നിങ്ങളെന്നും 108 പ്രാവശ്യം ആ ഹനുമാന്റെ മന്ത്രം ചൊല്ലണം എന്ന് പറയും. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറയും, ഇവിടെ വന്നാൽ 41 പ്രദക്ഷിണം വയ്ക്കണം. അപ്പൊ തേങ്ങ കെട്ടിയതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് ഫലം കിട്ടുന്നത് ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നാണ്. അപ്പൊ നമ്മളൊരു വഴിപാട് നേരുമ്പോൾ നമ്മൾ അപ്പം മുതൽ നമ്മളുടെ മനസ്സിൽ ഭഗവാനുണ്ട്. അപ്പൊ നമ്മൾ എത്ര നാള് കഴിഞ്ഞാണോ നടത്തുന്നത് അതുവരെ നമ്മൾ ആ ഭഗവാനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അത് ഫലം കിട്ടും. അങ്ങനെയാണ് അതിന് ഫലം കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ. പിന്നെ നമ്മൾ വിളക്ക് വയ്ക്കും. വിളക്കെന്ന് പറഞ്ഞാൽ പ്രകാശമാണ്, അറിവാണ്. നമ്മളുടെ എല്ലാ അജ്ഞതകളെയും ഇല്ലാതാക്കി തരണേ എന്നുള്ള പ്രാർത്ഥനയോടെയാണ് നമ്മൾ വിളക്ക് വയ്ക്കുക. അതുപോലെ മാല വയ്ക്കുന്നുണ്ട്. മാല ആകാശ പ്രതീകമാണ്, നമ്മളുടെ ലൗകിക സുഖങ്ങൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു വഴിപാടെന്ന് പറഞ്ഞാൽ നിവേദ്യമാണ് അല്ലേ. ഈറ്റബിൾ പ്രസാദത്തിന് വേണ്ടിയിട്ടുള്ള നമുക്ക് തിന്നാൻ വേണ്ടിയിട്ടുള്ള പ്രസാദങ്ങൾ കിട്ടുമല്ലോ ഇവിടെ, അങ്ങനത്തെ വഴിപാടുകൾ കഴിക്കുന്നു. പക്ഷെ അത് ഭഗവാൻ സമർപ്പിച്ചിട്ട് ബാക്കിയാണ് നമുക്ക് തരുന്നത്. ഭഗവാൻ അതിൻ്റെ സൂക്ഷ്മാംശത്തെ കഴിക്കുന്നുണ്ട്, അത് കഴിച്ച് ബാക്കിയാണ് തരുന്നത്. അപ്പോൾ യജ്ഞശിഷ്ടമാണ് നമ്മൾക്ക് പ്രസാദമായിട്ട് കിട്ടുന്നത്. യജ്ഞശിഷ്ടാശിലസന്തോ മുച്ചന്തേ സർവകിൽദുഷൈഹി. നമ്മുടെ യജ്ഞശിഷ്ടം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സകല പാപങ്ങളും തീരും. അതുകൊണ്ടാണ് നമ്മളൊരു ഭാഗവത സപ്താഹം കഴിഞ്ഞാൽ യജ്ഞപ്രസാദം കഴിക്കാതെ ആരും പോവരുത് എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം. അപ്പം ഇതും ഭഗവാൻ നിവേദിച്ചു കഴിഞ്ഞ് തരുമ്പോൾ അതൊരു യജ്ഞശിഷ്ടമാണ്, യജ്ഞപ്രസാദമാണ്. അപ്പം അതുകൊണ്ട് നമ്മളെ എല്ലാ സർവ്വപാപങ്ങളും തീരും. ഈ പായസം കുടിക്കാൻ കൊതി ഉണ്ടായിട്ടോ അങ്ങനത്തെ ഒന്നും അത് അപ്പോൾ ആളുകൾ കളിയാക്കും, ഇങ്ങനത്തെ ഇതൊക്കെ ചെയ്യണം നമുക്ക് കുടിക്കാൻ വേണ്ടി തിന്നാൻ വേണ്ടിയൊക്കെയാണല്ലോ. അപ്പോൾ സത്യത്തിൽ അതല്ല, അതിൻ്റെ പിന്നിലും ഒരു തത്വമുണ്ട് എന്ന് പറയുകയാണ്. പിന്നെ നമ്മൾ കഴിക്കുന്ന ഒരു പ്രധാന വഴിപാടെന്ന് പറയുന്നത് ഈ ഇതാണ്, എന്താണ്, തുലാഭാരം. തുലാഭാരത്തിൽ തട്ടിലിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഞാനും എൻ്റെ സർവസ്വവും ഞാനിതാ ഭഗവാന് സമർപ്പിക്കുന്നു, ആ ഒരു കാഴ്ചപ്പാടോടെയാണ്. പിന്നെ അന്നദാനമുണ്ട്. അന്നദാനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏത് ദാനവും ആരോരും ഇരുകൈ അറിയാതെ ഇരുചെവി അറിയാതെ കൊടുക്കണം എന്നാണ്. പക്ഷെ നമ്മുടെ അന്നദാനങ്ങളിലൊക്കെ നമ്മൾ ക്ഷേത്രങ്ങളിൽ വിളിച്ച് പറയുമല്ലോ അല്ലേ, ഇന്നത്തെ അന്നദാനം ഞങ്ങളുടെ വകയാണ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു വിളക്ക് വയ്ക്കുകയാണെങ്കിലും നമ്മളിലെ അഹംബോധം കൊണ്ട് നമ്മളതിൽ പേരെഴുതും, ഇന്ന വക എന്ന് പറഞ്ഞിട്ട് എഴുതും. അങ്ങനെയാണ് സമർപ്പിക്കുക. പക്ഷേ അങ്ങനെയൊന്നും പാടില്ല എന്നൊക്കെയാണ് ശാസ്ത്രം പറയുന്നത്. പിന്നെ നമ്മളങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. അപ്പം ഇതൊക്കെയാണ് ക്ഷേത്രങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. സമയം അനുവദിച്ചിരിക്കുന്ന സമയം ഏതാണ്ട് കഴിഞ്ഞു. പറയാൻ വിചാരിച്ച കാര്യങ്ങൾ കുറേയൊക്കെ എനിക്ക് പറയാൻ പറ്റിയെന്ന് തോന്നുന്നു. പിന്നെ അപ്പം അതുകൊണ്ട് നമ്മൾ ക്ഷേത്രത്തിൽ വരുമ്പോൾ അതിനൊരുപാട് ചിട്ടവട്ടങ്ങൾ അനുസരിക്കേണ്ടതുണ്ട്.
അതെല്ലാം അനുസരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു വയലെന്ന് അതുപോലെ അത് ഒരുക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം ചിട്ടവട്ടങ്ങൾ അനുസരിക്കുന്നുണ്ട് അതുപോലെ ചില ചിട്ടവട്ടങ്ങൾ നമുക്ക് ഇവിടെയും അനുസരിക്കാനുണ്ട് അതെല്ലാം അനുസരിച്ചുകൊണ്ട് വരികയാണെങ്കിൽ നമുക്ക് 10 ഇരട്ടി വിളവ് കിട്ടും അതുകൊണ്ട് ഒരു ക്ഷേത്രത്തിൽ അനുസരിക്കേണ്ട എല്ലാ ചിട്ടവട്ടങ്ങളും അനുസരിച്ച് ക്ഷേത്രത്തിൽ പോകാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമ്മൾ വ്രതങ്ങൾ നോക്കുന്നുണ്ട് പല വ്രതങ്ങളും നമ്മൾ നോക്കും പക്ഷേ ഈ വ്രതങ്ങളൊന്നും എന്തിനാണ് നോക്കുന്നത് ഭഗവാന് വേണ്ടിയിട്ടല്ല വ്രതം എന്ന് പറഞ്ഞാൽ വരിക്കുന്നതാണ് സ്വയം വരിക്കുന്നതാണ് ആരും നമ്മളെ നിർബന്ധിക്കുന്നതല്ല സ്വയം വരിക്കുന്നതിനെയാണ് വ്രതം എന്ന് പറയുന്നത് അപ്പോൾ വ്രതങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ നമ്മളുടെ ദേഹത്തെ ശുദ്ധീകരിക്കാനാണ് ഒരു ക്ഷേത്രം സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദേവസ്വം എന്ന് പറയുന്നത് ദേവൻ്റെ സ്വന്തമായി മാറി ദേവൻ്റെ സ്വന്തം സ്വത്താണത് അതുകൊണ്ടാണ് ദേവപ്രശ്നമൊക്കെ നടത്തുമ്പോൾ അവിടെ ആരാ സംസാരിക്കുന്നത് ദേവൻ തന്നെയാണ് സംസാരിക്കുന്നത് എൻ്റെ ഇന്ന ഇതിൻ്റെ ഇരിപ്പ് ശരിയായില്ല അങ്ങനെ ശരിയായില്ല എന്നൊക്കെ പറയുമല്ലോ അത് പറയുന്നത് ഒരാളാണെങ്കിലും അത് ദേവൻ തന്നെയാണ് സംസാരിക്കുന്നത് എൻ്റെ കാര്യങ്ങൾ ഇന്നെ പാളിച്ചകൾ വന്നിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ ശരിയാക്കണം അപ്പം ദേവനാണ് തീരുമാനിക്കുന്നത് ഇവിടെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അപ്പം ദേവനെ ഒരു മൈനറായിട്ട് കണക്കാക്കുന്നതുകൊണ്ട് മറ്റുള്ളവർ ഭരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഉടമസ്ഥൻ അവിടെ അദ്ദേഹം തന്നെയാണ് അതാണ് ദേവസ്വം എന്ന് പറയുന്നത് അപ്പം നമ്മൾ പറയുമല്ലോ പല അമ്പലങ്ങളിലെയും ചില ചിട്ടകളൊക്കെ നമുക്ക് മാറ്റി സ്ഥാപിക്കണം എന്നുള്ളത് അതൊക്കെ ദേവൻ്റെ ഇഷ്ടപ്രകാരം ദേവൻ തീരുമാനിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ നമുക്ക് സ്വന്തം മാറ്റാനുള്ള അധികാരമൊന്നുമില്ല പിന്നെ നമ്മൾ നമുക്കറിയാം ഈ ക്ഷേത്രങ്ങൾ പല തരത്തിലാണ് നമുക്ക് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ചെറുതും വലുതുമായ അനേകം ക്ഷേത്രങ്ങൾ നമുക്ക് കാണാം ഈ ക്ഷേത്രങ്ങൾ നമ്മൾ തീർത്ഥയാത്രകളൊക്കെ പോകുമ്പോൾ നമ്മൾ വലിയ വലിയ ക്ഷേത്രങ്ങളിലേക്കൊക്കെ പോകും പക്ഷേ നമ്മളുടെ ആചാര്യന്മാരൊക്കെ പറയുന്നതും നമ്മളുടെ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നതും ഈ ക്രിസ്ത്യാനികൾക്ക് അവരുടെ പള്ളിയുടെ ഇടവകയിലുള്ള പള്ളിക്ക് പ്രാധാന്യമുണ്ട് അല്ലേ ഇടവകയിലുള്ള പള്ളിയാണ് അവരുടെ ഏറ്റവും പ്രാധാന്യം അതുപോലെ നമ്മളുടെ ഇടവകയിലുള്ള ക്ഷേത്രമാണ് നമ്മൾ പ്രധാനമായിട്ട് പോകേണ്ടത് കാരണം ആ നാടിൻ്റെ നാഥൻ ആ നാടിനെ സംരക്ഷിക്കുന്നയാളാണ് അതുകൊണ്ട് തന്നെ ആ ക്ഷേത്രത്തിലാണ് പോകേണ്ടത് കൂടാതെ നമ്മളുടെ കുടുംബ ദേവതയുണ്ട് പരദേവത എന്ന് പറയുന്നത് അല്ലേ അവിടെ രണ്ടു അടുത്തുമാണ് പ്രധാനമായിട്ട് പോകേണ്ടത് മറ്റേ അടുത്തൊന്നും പോകണ്ടെന്ന് അർത്ഥമില്ല പിന്നെ ക്ഷേത്രത്തിൽ നമ്മൾ ഉത്സവം നടത്താറുണ്ടല്ലോ ഉത്സവം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഉത്സവം പൊങ്ങി പരക്കുന്നത് നിറഞ്ഞു കവിയുന്നത് അതായത് ക്ഷേത്രമാകുന്ന കുടം നിറഞ്ഞ് അക്ഷയ ചൈതന്യം നിറഞ്ഞ് പൊങ്ങി പരന്ന് ഒഴുകുന്ന ഒരു സമയമാണ് ഉത്സവം അതുകൊണ്ടാണ് പണ്ടൊക്കെ ഉത്സവ സമയത്ത് നാട്ടിലുള്ളവരൊക്കെ ഒരിടത്തേക്കും പോവില്ല ആ നാട്ടിൽ തന്നെ നിൽക്കും കാരണം ആ ചൈതന്യത്തിൻ്റെ ഒരു പങ്ക് പറ്റുക എന്നുള്ളത് ഉത്സവ സമയത്ത് നിത്യം നടക്കുന്ന എല്ലാ ചടങ്ങുകളും അവിടെ നടക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ വിപുലമായ തോതിൽ ഇപ്പോൾ ശ്രീഭൂതബലി എന്നും നടക്കും അവിടെ ആകുമ്പോൾ അത് ഉത്സവബലി വലിയ തോതിൽ നടക്കുന്നു പിന്നെ ഭഗവാൻ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഗ്രാമത്തിലോ നഗരത്തിലോ എവിടെയാണ് ക്ഷേത്രമുള്ളതെന്ന് വെച്ചാൽ അവിടെയുള്ള എല്ലാ മൃഗീയ വികാരങ്ങളെയും ദുഷ്ടചിന്തകളെയും ഒക്കെ വേട്ടയാടി നശിപ്പിക്കുന്നു എന്ന ഒരു തരത്തിലാണ് പള്ളി വേട്ട എന്ന് പറയുന്നത് അതുപോലെ ഭഗവാന്റെ ചൈതന്യം നിറഞ്ഞ് അതിൽ നാട്ടുകാരുൾപ്പെടെ എല്ലാവരും ആറാടുന്നതിനെ തന്നെയാണ് നമ്മൾ ആറാട്ടം എന്ന് പറയുന്നത് ആ ചൈതന്യം നമുക്കും കൂടെ കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ ആറാട്ടിൻ്റെ സമയത്ത് നമ്മളും അതിനോടൊപ്പം പോകുന്നത് ഇങ്ങനെ എല്ലാത്തിൻ്റെ ഉള്ളിലും ഓരോ തത്വം ഒളിഞ്ഞു കിടക്കുന്നുണ്ട് ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് നിർമ്മാണ പ്രക്രിയ തുടങ്ങുന്നത് മുതൽ അത് എത്ര കാലം നിലനിൽക്കുന്നുവോ അത്രയും കാലം നിലനിർത്തേണ്ടത് ആ നാടിൻ്റെ ചുമതലയാണ് ആ നാട്ടുകാരുടെ ചുമതലയാണ് ഇത് ഒരു ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായിട്ട് ചെയ്തതല്ല ഒരു ക്ഷേത്രം ഒരു എന്താ പറയുന്നത് ഒരു ശാസ്ത്ര സമന്വയമാണ് എന്ന് പറയാം മന്ത്രശാസ്ത്രം തന്ത്രശാസ്ത്രം ശില്പശാസ്ത്രം ജ്യോതിശാസ്ത്രം വാസ്തുശാസ്ത്രം ഇങ്ങനെയുള്ള അനേകം ശാസ്ത്രങ്ങളുടെ സമന്വയമാണ് ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ക്ഷേത്രത്തെ നമ്മൾ പാലിക്കേണ്ട പോലെ പാലിച്ചാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ നാട്ടുകാരുടെ അല്ലെങ്കിൽ ആ ഗ്രാമത്തിൻ്റെ അല്ലെങ്കിൽ ആ നഗരത്തിൻ്റെ ഐശ്വര്യമായി മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഈ തരത്തിലുള്ള ചിട്ടകളൊക്കെ പാലിച്ച് പോകാൻ ശ്രദ്ധിക്കുകയും ഈ ഭഗവാൻ പറഞ്ഞതുപോലെ ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രം ഇതിഥിതിയേ അതുകൊണ്ട് നമ്മളുടെ ശരീരം പോലെ തന്നെയാണ് ഈ ക്ഷേത്രം നമ്മൾ ശരീരത്തെ എത്രമാത്രം നമ്മൾ പരിപാലിക്കുന്നുണ്ട് അതുപോലെ പരിപാലിക്കേണ്ട അതിനെ അതിലുപരി പരിപാലിക്കേണ്ട ഒരു ഇടമാണ് ക്ഷേത്രം എന്നും ആ ക്ഷേത്രത്തിലുള്ള ചൈതന്യവും നമ്മളിലുള്ള ചൈതന്യവും ഈ സർവജീവജാലങ്ങളിലുള്ള ചൈതന്യവും ഒന്നു തന്നെയാണ് എന്ന് ബോധം ഉദിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ഭക്തന്മാരായി തീരുന്നത് അപ്പം അതിനു വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വാക്കുകളെല്ലാം എന്നെക്കൊണ്ട് പറയിപ്പിച്ചത് ഭഗവാനായതുകൊണ്ട്
സർവവും ഞാൻ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ടും ഈ ക്ഷേത്ര ഭാരവാഹികളോട് എനിക്ക് ഇവിടെ അവസരം തന്നതിൽ ഉള്ള നന്ദി അറിയിച്ചുകൊണ്ടും ഇവിടെ കേൾവിക്കാരായിട്ട് ഇരുന്നവർക്ക് എൻ്റെ വളരെയധികം നന്ദി. അധികം ആൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു, പക്ഷേ ഇത്രയും ആളുള്ളത് തന്നെ വളരെ നല്ല സന്തോഷമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.